എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വെയ്റ്റ് കുറച്ച ആളാണ്. അതായത് ഒരു വർഷം കൊണ്ട് ഒരു 10 കിലോയോളം വെയ്റ്റ് എനിക്ക് കുറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് ഒരു 2.5 വർഷമായിട്ട് ആളൊരു 83 നിന്ന് 63 എത്തി. അതായത് ഒരു 20 കിലോയുടെ വ്യത്യാസമുണ്ടായ ആളാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തടിച്ചിരുന്ന ആൾക്കാർ, ഞങ്ങൾ പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും കൊണ്ട് വെയിറ്റ് കുറച്ച് എടുത്ത ആൾക്കാരാണ്. സോ എനിക്ക് തോന്നുന്നു എനിക്കിത് നന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, ആൾക്കാരിലേക്ക് എത്തിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. എനിക്കറിയാം ഞാനിതൊരു എൻ്റെ പ്രോപ്പർ വീഡിയോസ് കാണിക്കാതെ ഞാനൊരു എൻ്റെ വോയിസിനെ മാത്രം നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കങ്ങനെ എൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ആ വ്യത്യാസത്തിലുള്ള ഫോട്ടോസ് ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റും അത്രയും നിങ്ങളത് ചെയ്യുക പ്ലീസ്. കാരണം നിങ്ങൾക്കത് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. കാരണം ഒരു 10 കിലോയും 20 കിലോയും കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഉള്ള ഒരു തള്ളായിട്ട് വിചാരിക്കാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഞങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് പറയാം. ആദ്യമായിട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് നമ്മളീ പറയുന്ന പോലെ ഇഡ്ഡലി പുട്ട് ദോശ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചെയ്തത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് കിട്ടും നമുക്ക്, മൾട്ടിഗ്രെയിൻ അതുപോലെ ഓട്സ് അങ്ങനത്തെ ബ്രെഡ് വരുന്നുണ്ടല്ലോ. അപ്പം ആ ബ്രെഡും ബ്രെഡിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടറും, പീനട്ട് ബട്ടർ തന്നെ ഷുഗറുള്ളതും ഷുഗർലെസ്സും വരുന്നുണ്ട്. അപ്പം ആദ്യം ഞങ്ങൾ ഷുഗറുള്ളതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അത് ഷുഗർലെസ് ആക്കി. അപ്പം ഷുഗർലെസ് പീനട്ട് ബട്ടർ ബ്രെഡിൽ പറ്റിയിട്ട് അത് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാത്തുണ്ടെങ്കിൽ ഓട്സ് എങ്ങനെയായാലും ഓട്സ് നിറച്ച് ഫൈബറാണല്ലോ. അപ്പം ഓട്സിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. ഓട്സ് ഉപ്പുമാവ്, ഓട്സ് മസാല ഓട്സ് അല്ലെങ്കിൽ ഓട്സ് വെറുതെ കാച്ചിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു രീതിയിൽ പോവും. അതായത് അതിനുശേഷം, അതായത് ഞങ്ങൾ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഷുഗർലെസ് ആക്കി ചായ, പിന്നെ പതുക്കെ ചായ കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇപ്പം ചായ അത്ര മാൻഡേറ്ററി അല്ല. അപ്പോൾ ചായ ഷുഗർലെസ് ടീ എടുത്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ 2 സ്ലൈസ് 4 സ്ലൈസ് ബ്രെഡ് വിത്ത് പീനട്ട് ബട്ടർ. അതിനുശേഷം എനിക്ക് അത് കഴിഞ്ഞ ശേഷമാണ് വർക്കൗട്ടുള്ളത്. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒരു 1 അവർ വർക്കൗട്ടുണ്ട്. ഞാൻ യോഗ ചെയ്തിരുന്നു. യോഗയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ്, അതായത് വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഒരു ഗ്ലാസ് ഒരു ഗ്രീൻ ടീ കുടിക്കും. അതിനുശേഷം വർക്കൗട്ടും കഴിഞ്ഞു, ഗ്രീൻ ടീ എടുത്തു. അതായത് ഞാൻ യോഗയ്ക്ക് നേരത്തെ പോയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ചായി, ഞാൻ ഒരു 5-6 മാസം ആയിട്ട് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതായത് ഗ്രീൻ ടീ ആണ് പിന്നെ എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ സ്നാക്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. ഉച്ചയ്ക്ക് ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ മട്ട അരി, അങ്ങനെ ജയ റൈസ് അങ്ങനത്തെ അരികളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ബ്രൗൺ റൈസ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനങ്ങൾ, മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഈ കൂവരഗ് എന്ന് നമ്മൾ പറയുന്ന സാധനം അതാണ് അതുപോലെ തന്നെ ബ്രൗൺ റൈസ്, ഇത് രണ്ടും നമുക്ക് കിട്ടും. ഈ അതൊട്ടും പോളിഷ്ഡ് അല്ല, അൺപോളിഷ്ഡ് ആയിട്ടുള്ള അരിയാണ്. സോ അത് നമ്മൾ നോർമലി കഴിക്കുന്ന അത്രയും കഴിച്ചാലും അതിൽ നമ്മളീ അതിലെ ഈ ഫാറ്റ് കണ്ടൻറ്റും കാർബ്സിൻ്റെ കണ്ടൻറ്റും ഒക്കെ നോക്കുമ്പോൾ നല്ല കുറവാണ്. സോ അങ്ങനെ അത് ഞങ്ങൾ ഉച്ചയ്ക്ക് അത് കഴിച്ചു. നോർമൽ കറികളെല്ലാം കൂട്ടിയിട്ട് ഈ റൈസ് കഴിക്കാം. നോർമലി എല്ലാവരും, ഞാനിത് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ച ചോദ്യം, ഇതിന് നമ്മൾ കഴിക്കുന്ന അരിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ടേസ്റ്റ് വൈസ് നമ്മളുടെ അരിക്കുള്ള അത്രയും ഒരു ടേസ്റ്റില്ല, പക്ഷേ നമ്മളൊരു ഡയറ്റിലാണല്ലോ, അപ്പം നമ്മൾ കുറച്ചൊരു കൺട്രോൾ വേണമെന്ന് ആദ്യമേ വിചാരിച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ തുടങ്ങുന്നത്. അപ്പം കുഴപ്പമില്ല, നമ്മുടെ വയറ് നിറയും. നമ്മൾ കറികളിലാണല്ലോ ശരിക്കും ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം കറികളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാക്കുക. പിന്നെ ഒരുപാട് എണ്ണ ഒഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കുറച്ചിട്ട് കറികളുണ്ടാക്കുക. നോർമൽ കറികളെല്ലാം ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഒരേ ഒരു കാര്യം ഫ്രൈഡ് ഐറ്റംസ് ആണ് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന, മെഴുക്കോരട്ടീസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തു. പകരം തോരൻ, അവിയൽ, മീൻകറി അങ്ങനെയൊക്കെ കറികൾ, ചിക്കൻ കറി ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എല്ലാം കറികളാക്കി ഫ്രൈ ചെയ്യുന്നത് കുറച്ചങ്ങ് കുറച്ചു. അതിനുശേഷം വൈകുന്നേരം സ്നാക്കിംഗ് എന്ന് പറയുമ്പോൾ ചായ ഇതുപോലെ ഷുഗർലെസ് ചായ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഷുഗർലെസ് ചായയും കപ്പലണ്ടി കഴിക്കാം. കപ്പലണ്ടി നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഫ്രൈഡ് കപ്പലണ്ടി അല്ല, നമ്മൾ ഈ വറുത്ത കപ്പലണ്ടി വാങ്ങില്ലേ, നോർമൽ എന്താ പറയുക പീനട്ട്, അത് വാങ്ങിയിട്ട് കഴിച്ചു തുടങ്ങി.
പിന്നെ ഉണ്ടായിരുന്നത് ഡിന്നർ. ഡിന്നറിന് ഞങ്ങൾ മെയിനായിട്ട് വരുത്തിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ആദ്യം കുറേ ദിവസങ്ങൾ ചപ്പാത്തിയായിരുന്നു, ചപ്പാത്തിയും നോർമൽ എന്തെങ്കിലും ഒരു കറിയായി. പിന്നെ ഈ ഡയറ്റുമായിട്ടൊന്ന് യൂസ്ഡ് ആയപ്പോൾ ഞങ്ങൾ ചെയ്തത് സാലഡ്സാക്കി, വെജിറ്റബിൾസ് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടിട്ട് എഗ്ഗൊക്കെ പുഴുങ്ങി എല്ലാം കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് സാലഡാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ രാത്രി കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് കുറച്ച് നേരത്തെ കഴിക്കാനും ട്രൈ ചെയ്തു കേട്ടോ മാക്സിമം, പക്ഷേ എപ്പോഴൊന്നും സാധിക്കില്ല, കാരണം ഹസ്ബൻഡ് ജിമ്മിൽ പോയിട്ട് വരുമ്പം രാത്രിയാണ് ആൾ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോഴുള്ള ലേറ്റായിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ എന്താ പറയുക സാലഡ്സ് വെജിറ്റബിൾസ് ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫീല് നമുക്കറിയാനുണ്ടായിരുന്നു. സോ അങ്ങനെയായിരുന്നു ഒരു ഡയറ്റ് പോയിക്കൊണ്ടിരുന്നത് കുറേ കാലം. ഇപ്പോഴും ഇപ്പം അങ്ങനെ സാലഡ്സൊന്നും എടുക്കുന്നില്ല, പക്ഷേ എന്നാലും റൈസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറച്ചിട്ടാണ് വെയ്റ്റ് ഈവൻ കൺട്രോൾഡ് ആയെങ്കിൽ പോലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ വർക്കൗട്ട് ഡീറ്റെയിൽസ് പറയാം, നിങ്ങളിതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.